നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനം ഭാരതം ഗാന്ധി ജയന്തി ദിനമായി ആഘോഷിക്കുന്ന ആചരിക്കുന്ന ഈ വേളയിൽ കാസർഗോഡ് ജില്ലയിലെ വിവിധ സഭകളിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലും ഹോസ്പിറ്റൽ മിനിസ്ട്രീസിന്റെ ആ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും കനകപ്പള്ളി ടാബർനാക്കിൽ സഭയുടെയും ഐപിസി സഭയുടെയും ബളാൽ ഐപിസി സഭയുടെയും നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ വിവിധ സഭകളെ പ്രതിനിധാനം ചെയ്യുന്ന പാസ്റ്റേഴ്സ് ഒരുമിച്ച് ചേർന്ന് കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ട് കാഞ്ഞങ്ങാട് റൂട്ടിൽ കനകപ്പള്ളി മുതൽ ഏറ്റവും ദുർഘടമായ ഈ കാഞ്ഞങ്ങാട് കൊന്നക്കാട് റൂട്ടിലെ ഏറ്റവും ദുർഘടമായ ഇരുവശത്തും കാട് തിങ്ങി വളർന്നു നിൽക്കുന്ന ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള ഈ പ്രദേശത്തെ കാടുകൾ വെട്ടിത്തെളിക്കുവാനായിട്ട് ഇന്ന് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഞങ്ങൾ താല്പര്യപ്പെടുകയും അതിനുവേണ്ടി രാവിലെ ഞങ്ങൾ സന്നദ്ധരായി പുറപ്പെടുകയും ചെയ്ത് ഏകദേശം 20 ആളുകൾ ഇന്ന് ഈ സന്നദ്ധ സേവന ദിനത്തിൻ്റെ ഭാഗമാകുവാനായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഏറ്റവും ഈ കനകപ്പള്ളി താഴെയുള്ള എസ് വളവ് മുതൽ കനകപ്പള്ളി മുതൽ പരപ്പച്ചാല് വരെ ഏറ്റവും ദുർഘടമായ സ്ഥലമാണ് ഇതിനുവേണ്ടി ഇന്ന് തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. 4 ആമേൻ കാടടിക്കുന്ന മിഷൻ ഉണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളവർ അവരെ കൊണ്ട് പറ്റുന്നത് പോലെ സൈഡിലുള്ള മുള്ളും വലിയ തൂങ്ങി നിൽക്കുന്ന കാടുകളെല്ലാം വെട്ടി വൃത്തിയാക്കുന്ന ഒരു പ്രവർത്തനത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾക്കും ആശംസിക്കുവാനുള്ളതെന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഒരു ഭാഗവാക്കുകളാകുവാൻ ഇതുപോലെയുള്ള സന്നദ്ധ സേവന ദിനങ്ങൾ, പ്രത്യേകാൽ ഈ നവംബർ മാസം 1 മുതൽ നമ്മുടെ സ്കൂളുകൾ അതെ തുറന്ന് പ്രവർത്തിക്കുകയാണല്ലോ. വിദ്യാഭ്യാസ മന്ത്രിയായ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറ് പറഞ്ഞു, സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്കൂളുകളും പരിസരങ്ങളുമൊക്കെ വൃത്തിയാക്കണമെന്നുള്ള ആഹ്വാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആകയാൽ ആ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഒരു ഭാഗവാക്കാകുവാൻ ഇന്നത്തെ ഈ ദിവസം ഇടയാക്കി തീർത്ത സർവശക്തനായ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കേൾവിക്കാരായ എല്ലാവരും ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ വിവിധ മാസ്റ്റേഴ്സ്, പാസ്റ്റർ ജോബി സി ജെ പാണത്തൂര്, പാസ്റ്റർ വിനോദ് മാലക്കല്ല്, പാസ്റ്റർ എ വി പാപ്പച്ചൻ കനകപ്പള്ളി, പാസ്റ്റർ ബിനോയ് വെള്ളരിക്കുണ്ട്, പാസ്റ്റർ അനിൽ എം ആർ കാഞ്ഞിരടുക്കം, പാസ്റ്റർ വി സി ജെയിംസ് പടന്നക്കാട്, ഞാൻ പാസ്റ്റർ ജെയ്മോൻ ലൂക്കോസ് കാസർഗോഡ്. ബ്ലോക്കിൻ്റെ മുൻ മെമ്പറുമായ പ്രിയ കോഹിനൂർ രവിയേട്ടനൊക്കെ ഈ സാഹചര്യത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. ചാനലിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. സേവന ദിനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള പാസ്റ്റേഴ്സ് ഒരുമിച്ച് ഏറ്റവും ദുർഘടമായ ഈ പ്രദേശത്തിലേക്ക് ആടുന്ന് വെട്ടിത്തെളിക്കാമെന്ന്, ഇന്ന് ഗാന്ധി ജയന്തിയല്ലേ, അതിനോട് ബന്ധപ്പെട്ട് ഞങ്ങൾ അതിനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. രാവിലെ മുതലാണ് ഏറ്റവും പ്രയാസമേറിയ ഭാഗങ്ങൾ ഇങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അല്ല, ഐ പി സി പല എല്ലാവരുടെയും കൂടെ കൂടിയിട്ട് പെന്തക്കോസ്ത് ചർച്ചിലെ പാസ്റ്റേഴ്സ് ആണ് എല്ലാവരും ഇന്ന് കാസർഗോഡ് ജില്ലയിലുള്ള എല്ലാ വിവിധ സഭകളിലെ. അതെ അതെ, അങ്ങോട്ട് കണ്ടു പോയിട്ട് ഞങ്ങളൊരു 15-17 പേരെ ഞങ്ങൾ എച്ച് എംബിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ബന്ധെടുക്ക ടൗൺ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. കഴിഞ്ഞ അതുപോലെ ഒടയഞ്ചാല് ചുള്ളിക്കര മുതൽ പടിമരുത് വരെയുള്ള ഇതുപോലെ റോഡ് സൈഡ് വൃത്തിയാക്കി. അങ്ങനെ വിവിധ പുവർ സപ്പോർട്ടിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂള് വരുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കാനായിട്ട് ഉപകരണങ്ങളില്ലാത്തവർക്ക് കുറേ കുട്ടികൾക്ക് ടാബ് കൊടുക്കുകയും അതുപോലെ ഇപ്പം തന്നെ പാവപ്പെട്ട കുറേകളൊക്കെ കൊണ്ടിരുന്ന ഓരോ കിറ്റുകളൊക്കെ അല്ല, ഇങ്ങനെ പല പരിപാടികൾ. എച്ച് എം ഐ എന്ന് പറയുന്ന ഒരു ചാരിറ്റി വർക്കാണ്, ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന. ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയുടെ ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇത് പാലിയേറ്റീവ് സാമ്പത്തിക സഹായവും മെഡിസിൻ വിതരണവും ഹോസ്പിറ്റലുകളിൽ ഫുഡ് കൊടുക്കലും അങ്ങനെയുള്ള വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ അങ്ങനെയുള്ള വിവിധ നിലകളിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇന്ത്യ എന്ന ഒരു സംഘടന ഇവിടെ കാസർഗോഡ് ജില്ലയുടെ പ്രവർത്തകരാണ്. അപ്പം ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഇന്ത്യയുടെ വിവിധ നിലകളിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്
പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. കിടപ്പ് രോഗികൾക്ക് അവർക്ക് മരുന്നിനുള്ള ഒരു ചെറിയ സഹായം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ ജയിലുകളിൽ ആൾക്കാരോട് അവർക്കുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നടത്താറുണ്ട്. പിന്നെ ഇതുപോലുള്ള സോഷ്യൽ വർക്കുകളൊക്കെ ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഇന്ത്യ ചെയ്യുന്നു. പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ വീടില്ലാത്ത ആളുകൾക്കൊക്കെ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഇന്ത്യ ചെയ്യുന്നത്.